കൂട്ടുകാർക്ക് നമസ്കാരം. എൻ്റെ പേര് അനിരുദ്ധ് ആർ നായർ. എനിക്ക് 6 വയസ്സായി. ഞാൻ 1 ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വക്കത്ത് വാർവിൻ സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. വക്കം താലൂക്കിലെ വറന്തുഴത്ത് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് എൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ ജീവിക്കുന്ന നാം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പരിസ്ഥിതി മലിനീകരണം, ജലമലിനീകരണം, വായുമലിനീകരണം, ശബ്ദ മലിനീകരണം എന്നിങ്ങനെ മലിനീകരണം പലതരത്തിലുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ജലമലിനീകരണത്തെ കുറിച്ചാണ്. നമുക്കറിയാം, ഈ ഭൂഗോളത്തിലെ മുക്കാൽ ഭാഗത്തോളം ജലത്താൽ ആവരണം ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. ഇതിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ളൂ. വെള്ളം സർവത്ര തുള്ളി കുടിക്കാൻ ഇല്ലാത്രേ എന്ന അവസ്ഥയാണ് നമ്മുടേത്. നമ്മുടെ പ്രധാന ജലസ്രോതസ്സുകളായ കടൽ, കായൽ, നദി, കുളം തുടങ്ങിയവ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ജലമലിനീകരണം? നമ്മുടെ ജലസ്രോതസ്സുകളായ കിണർ, കുളം, കായൽ, നദി, കടൽ മുതലായവ മലിനമാവുകയും അതുവഴി പരിസ്ഥിതി മലിനമാവുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കൂടെ ഒരുങ്ങുന്ന പുഴയുടെ തീരത്താണ്. ഇത് മൂവാറ്റുപുഴയാറിൻ്റെ ശാഖയാണ്. എത്ര കടുത്ത വേനലിലും ഈ പുഴയിൽ നിറയെ വെള്ളമുണ്ട്. പണ്ട് എൻ്റെ മുത്തശ്ശനും അമ്മൂമ്മയും അമ്മയുമൊക്കെ ഈ പുഴയിൽ കുളിക്കാറുണ്ട്. അന്ന് ഈ പുഴയിലെ വെള്ളം നല്ലതായിരുന്നു. എനിക്കും ഈ പുഴയിലെ വെള്ളത്തിൽ കുളിക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പുഴയും മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. തീരപ്രദേശത്ത് താമസിക്കുന്ന ഒത്തിരി ആളുകൾ അവരുടെ നിത്യോപയോഗങ്ങൾക്കായി ഈ പുഴയിലെ വെള്ളം ഉപയോഗിക്കുന്നു. വേനൽ വന്നതോടെ കായലെ വെള്ളം കൂടിച്ചേർന്ന് പുഴയിലെ വെള്ളത്തിന് ഉപ്പ് രസമായിരുന്നു. ഈ വെള്ളം നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നു. ആളുകൾ മാലിന്യങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിയുന്നതുകൊണ്ട് അങ്ങനെ നദീജലം മലിനമാവുകയും ചെയ്യുന്നു. ഫാക്ടറിയിലെ മാലിന്യങ്ങളും കശാപ്പുശാലയിലെയും ഹോട്ടലുകളിലെയും അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കുകളും പുഴയിലേക്ക് വലിച്ചെറിയുന്നു. ഇവിടെ നമുക്ക് ധാരാളം പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും അടിഞ്ഞുകൂടിയിരിക്കുന്നത് കാണാം. ഇത് ജലത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും മലിനമാക്കുകയും ചെയ്യുന്നു. കൃഷിയാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന രാസവളങ്ങളും കീടനാശിനികളും മലവെള്ളത്തിക്കൂടെ ഒരുകി പുഴയിലെത്തുകയും അങ്ങനെ നദീജലം മലിനമാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ജലം മലിനമായാൽ മനുഷ്യരെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. നാം മലിനജലം കുടിക്കാൻ ഇടയായാൽ ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ വരും. ജലത്തിൽ ജീവിക്കുന്ന സസ്യങ്ങളും ജലജീവികളായ മീനുകൾ, കക്ക, ഞണ്ടുകൾ ഇവയ്ക്കും നാശം സംഭവിക്കും. ഇത് നമ്മുടെ ഇക്കോസിസ്റ്റം തന്നെ തകരാറാക്കും. ജലമലിനീകരണം കുറയ്ക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും പുഴയിലേക്ക് വലിച്ചെറിയരുത്. ജലമലിനമായി ഉള്ള ദോഷങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാം. രാസവളങ്ങൾക്ക് പകരം ജൈവവളങ്ങൾ ഉപയോഗിക്കാം. രാസ കീടനാശിനികൾക്ക് പകരം ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് പോലെയുള്ള അജൈവ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കണം. ഇതുപോലെ ചപ്പ് ചവറുകൾ പുഴയുടെ തീരത്ത് കത്തിക്കരുത്. ജീവന്റെ നിലനിൽപ്പിനായി ആവശ്യമായ ജലം മലിനമാക്കാതെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ്. കുട്ടികളായ നമുക്കും അതിൽ പരിശ്രമിക്കാം. നന്ദി, നമസ്കാരം.